ഇപ്പോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ചിക്കൻ കൊടുന്നുണ്ടായിരുന്നെ. അപ്പൊ ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ലൊരു ചിക്കൻ ഫ്രൈന്റെ റെസിപ്പിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ടും എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടും അളവിൽ മാറ്റം വരുത്താട്ടോ. പിന്നെ ഇതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ഇതിക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന് ഡബിൾ ആയിട്ട് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കുക, അതിന്റെ മര സ്പെഷ്യൽ മസാല കൂട്ടായതുകൊണ്ട് ഇതിന്റെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുട്ടോ. പിന്നെ ഇതിക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിക്ക് അടുത്തതായിട്ട് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം, 1-2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ല നാടൻ കോഴിമുട്ട 1 ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തുങ്ങാണ്ട് നമുക്ക് കൈ വെച്ചിട്ട് എല്ലാതും കൂടി നന്നായിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടിയുടെ മിക്സിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഇതിന്റെ കുഴച്ചെടുക്കാട്ടോ. നല്ല ലൂസ് ആയിട്ടുള്ള ബാറ്റർ ഒന്നല്ല ആക്കിയെടുക്കണത്, ഒന്ന് തിക്കി തന്നെ. നമ്മള് കഴുകി വെച്ച ചിക്കനിൽ വെള്ളം ഉണ്ടാവണോണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ എന്ത് ചെയ്യാം, കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുണ്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും മസാലകൾ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ. 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവട്ടാ. അല്ല പെട്ടെന്ന് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം, അതിന് അത്ര പ്രത്യേകതകളൊന്നും ഇല്ലാതെ ഒരു ചിക്കൻ ഫ്രൈ ആണ്. മസാല ഒക്കെ പുരട്ടി വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനക്ക് ചിക്കൻ മുങ്ങണ രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി വെന്ത് ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്ക് മറ്റു വശം കൂടി തിരിച്ചിട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്നുണ്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി കുക്കായ ചിക്കന് വറുത്ത് കോരിങ്ങാണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാലൻസ് വന്ന ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ, അതാണ് ഇപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാതും ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ടാണ് മാറ്റിയെടുത്തിട്ടുണ്ടോ. പുറം ചെറുതായിട്ട് ഒരു ക്രഞ്ചിനെസ് ഉള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.